തൃശൂർ കുന്നംകുളത്ത് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള കാട്ടാക്കാമ്പൽ മൾട്ടിപർപ്പസ് ബാങ്കിലും വായ്പാ തട്ടിപ്പ്. ഭരണസമിതി സെക്രട്ടറി വി ആർ സജിത്ത് ഇടപാടുകാരെ കബളിപ്പിച്ച് പണം തട്ടിയെന്നാണ് ആരോപണം. സജിത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സൂരജ്. സജി, സൂരജ് കരുവന്നൂരിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെയും തട്ടിപ്പ്. സൂരജ്, ഹാഷ്മി, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു അഴിമതി അല്ലെങ്കിൽ ഒരു തട്ടിപ്പു കഥ പുറത്തു വരുന്നത്. ഈ കാട്ടാക്കാമ്പൽ മൾട്ടിപർപ്പസ് ബാങ്കിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് പറയുന്നത്. ഈ പലരും ഈ സ്വർണ്ണപ്പണയ വായ്പകൾക്കായി സ്വർണം ഇവിടെ ഈടായി നൽകുകയുണ്ടായിരുന്നു. ഈടായി നൽകിയ സ്വർണമാണ് ഇവിടുത്തെ സെക്രട്ടറി ആർ സജിത്ത് ഇടപാടുകാരെ കബളിപ്പിച്ച് ഇത് മറ്റു ബാങ്കിൽ കൊണ്ടുവന്ന് പണയപ്പെടുത്തി പണം സ്വന്തമാക്കിയതെന്നാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഈ സജിത്തിനെതിരെ പരാതി നൽകുകയായിരുന്നു. ഈ ബാങ്കിൽ സ്വർണ്ണപ്പണയം വെച്ച ആളുകൾ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് സജിത്ത് നിലവിൽ ഒളിവിലാണുള്ളത്. എന്തായാലും സജിത്തിനെ ഈ ബാങ്കിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. ഈ അന്വേഷണം പുരോഗമിക്കട്ടെ. അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ സജിത്തിനെതിരെ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ സജിത്ത് ഇതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ നടപടി എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. ഹാഷ്മി, അതങ്ങനെ തന്നെയാണ്. ആളറിയാതെ വായ്പ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രേഖയൊക്കെ വെച്ച് ആളറിയാതെ വായ്പ എടുക്കുക എന്നുള്ള പരമ്പരാഗത തട്ടിപ്പ് ശൈലി തന്നെയാണോ ഈ പറഞ്ഞ സജിത്തും പിന്തുടരുന്നത്? സൂരജ്, ആളുകൾ സ്വർണ്ണപ്പണയ വായ്പ എടുത്തിരുന്നു. അതിനായി ഇവർ ഈടായി ഗോൾഡ് സ്വർണം നൽകിയിരുന്നു. ഈ സ്വർണം ഈ ബാങ്കിലെ ലോക്കറിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇത് ഇവരാരും അറിയാതെ ഈ പണയം വെച്ച ആളുകളൊന്നും തന്നെ അറിയാതെ ഈ ലോക്കറിൽ നിന്ന് ഈ സ്വർണം എടുത്തുകൊണ്ടുപോയി മറ്റ് സ്വകാര്യ ബാങ്കിൽ പണയപ്പെടുത്തുകയാണ് ഈ സജിത്ത് ചെയ്തത്. ഇത്തരത്തിൽ നിരവധി പേരുടെ സ്വർണം സജിത്ത് പണയപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. 73 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 775.19 ഗ്രാം സ്വർണമാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ലോക്കറിൽ നിന്നെടുത്ത് മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ എത്തിച്ച് പണയപ്പെടുത്തിയത്. തുടർന്ന് ഈ സ്വർണം തേടിയെത്തിയ വീട്ടമ്മ ഈ സ്വർണം ലഭ്യമാകാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ബാങ്ക് അധികൃതർ ഈ ലോക്കർ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും സ്വർണം കാണാതെ പോകുന്ന സംഭവം പുറത്തറിയുന്നത്. പിന്നീട് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും സജിത്ത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിവിലാണ്. സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.